Yeshuve nada angeye nya aradikkunnu stutikkunnu Yeshuve nada angeye nya aradikkunnu stutikkunnu മുട്ടോളമല്ല അരയോളാകും പോരാ നിന്നിൽ മുങ്ങിടുവാൻ സ്തുതിയായിടുന്നേ മുട്ടോളമല്ല അരയോളാകും പോരാ നിന്നിൽ മുങ്ങിടുവാൻ സ്തുതിയായിടുന്നേ മുട്ടോളമല്ല അരയോളാവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ മുട്ടോളമല്ല അരയോളാവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയോട് അനുബന്ധിച്ച് പ്രിയ കർത്തൃദാസൻ സഭ എല്ലാവരുമായി ഒരിക്കൽ കൂടെ ചേർന്ന് വരുവാൻ വലിയവനാകുന്ന ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ കർത്തൃദാസനോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരുമിച്ചൊന്ന് കാണുവാനും ദൈവവചനം പങ്കിടുവാനും സഹായിച്ചു കർത്താവിൻ്റെ കൃപയാൽ. എൻ്റെ ആ രാജ്യത്തിലേക്കുള്ള വരവിനോടനുബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് പ്രിയ ദേവദാസൻ കുടുംബം, പ്രിയ ജിജി അമ്മ, അച്ചായൻ എല്ലാവരെയും ഓർക്കുകയാണ് ഞാൻ. ഞാൻ താമസിച്ച ഭവനത്തിലെ പ്രിയ അച്ചായൻ, അമ്മ, രണ്ട് കുഞ്ഞുങ്ങള്, ഞങ്ങൾ ഒരു വീടായിരുന്നു, ഒരു ഭവനമായിരുന്നു. ആ ഭവനത്തിലൊരു അംഗമായിരുന്നു ഞാൻ. എന്നെ ഒത്തിരി നന്നായി ട്രീറ്റ് ചെയ്തു, ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. അവിടുത്തെ വിശ്വാസികളുടെ സ്നേഹം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ കുറച്ച് ദിവസമേ ഉള്ളെങ്കിലും ഒരു നല്ല ഒരു സ്നേഹം എനിക്ക് അവിടെ നിന്ന് കിട്ടി. പ്രിയ കർത്തൃദാസൻ കുടുംബം ഒക്കെ ആയിട്ട് ഒരുമിച്ച് ചേർന്നുള്ള ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. അവിടെ കടന്നു വരാനും ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം ദൈവകൃപയാൽ അവിടുന്ന് നിങ്ങൾ വഴി ഇടയായി. എന്നെ ഈ മീറ്റിംഗിൽ ക്ഷണിച്ച ഒരിക്കൽ കൂടെ പ്രിയ കർത്തൃദാസൻ സഭയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥനയിൽ വളരെ ഡീപ്പായി ചില വിഷയങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനവുമായി ഈ സമയം തിരുവചനത്തിൽ നിന്നും ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമ പുസ്തകത്തിലെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ആ ലേഖനത്തിൽ നിന്ന് പ്രത്യേകിച്ച് ചില വാക്യങ്ങൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് മുമ്പോട്ട് കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനമാണ് ഇന്ന് ധ്യാനിക്കുവാനായിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അതിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായം അതിലെ 5-7 വാക്യം നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അവിടെ ഇപ്രകാരം വായിക്കാൻ കഴിയും. 4-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവിസിലും അമ്മ യുനീക്കയിലും ഉണ്ടായി, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കൈവപ്പിനാലുള്ള
നിന്നിലുള്ള എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഒരു വാക്കെന്ന് പ്രാർത്ഥന. കരുണാസമ്പന്നനാകുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ വാക്യം, ഈ തിരുവചനത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളിലും ഒരു വലിയ മാറ്റൊലി, ദൈവിക ശബ്ദം കേൾക്കുവാൻ ദൈവം സഹായിക്കണം. അവരുടെ ഹൃദയത്തെ ദൈവം തൊടണം, ശരീരത്തെ തൊടണം, ആത്മാവിനെ തൊടണം. ആത്മമണ്ഡലത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. സഭയിൽ ആത്മാവിന്റെ ചലനം ഉളവാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏതൊക്കെ കോർണറുകളിൽ ഓരോ ദൈവജനം കർത്താവെ ഈ ശബ്ദം കേൾക്കുന്നുവോ, അവരുടെ എല്ലാം ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ വലിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന രാത്രിയാക്കി പരിശുദ്ധാത്മാവെ അവിടുന്ന് തീർക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ആമീൻ. കർത്താവെ, ഹാലലി, ഉൾക്കരുത്തില്ലാത്തവരെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടേണ്ടതിന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. തിരുനാമം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമാശീലനാമിന്നേശുവേ, ശാന്തശീലനാമിന്നേശുവേ, കഠിനമാമിന് ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. ക്ഷമാശീലനാമിന് യേശുവേ, ശാന്തശീലനാമിന്നേശുവേ, ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ ആഴത്തിൽ മുറിവേൽപ്പിച്ചകന്നിടുമ്പോൾ, കരുണാസ്പർശം നീയേകിടണേ, സൗഖ്യം തരണേ, അലിവൊടുകിടുവാൻ ക്ഷമാശീലനാമിൻ യേശുവേ, ശാന്തശീലനാമിന്നേശുവേ, ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ ആഴത്തിൽ മുറിവേൽപ്പിച്ചകന്നിടുമ്പോൾ, ദ്രോഹങ്ങൾ സഹിച്ചു ഞാൻ തളർന്നിടുമ്പോൾ, കോപത്താൽ എന്നുള്ളം ജ്വലിച്ചിടുന്നു, കുരിശിൽ പിടയും നേരവും അങ്ങേ അഭയം തരണേ, ക്ഷമാശീലനാമിൻ യേശുവേ, ശാന്തശീലനാമിന്നേശുവേ, കഠിനമാമിൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ, ക്ഷമാശീലനാമിൻ യേശുവേ, ശാന്തശീലനാമിൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ തിരുവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ലോകത്തിൽ ഇതുപോലെ ക്ഷമിക്കുന്ന മറ്റാരുമില്ല നമ്മുടെ യേശുവിനെ പോലെ. നമ്മുടെ കരൾ മുറിയുമ്പോൾ, നമ്മുടെ വേദനകൾ ശരിയായി മനസ്സിലാക്കുന്ന ഒരു സത്യ ദൈവം ഈ ലോകത്തുണ്ടെങ്കിൽ, അത് സാക്ഷാത്
ഇസ്രായേലിന്റെ പരിപാലകനാകുന്ന യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് നാം ഇരിക്കുന്ന ഇടത്ത് വന്നിട്ടുണ്ട്. നിശ്ചയമായി വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്നു, ദൈവം ഞാൻ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. നാം വായിച്ച വേദഭാഗത്തിലേക്ക് വേഗത്തെ നമുക്ക് മടങ്ങി വരാം. അപ്പോസ്തലനാകുന്ന പൗലോസ് തിമോത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ 4:6-7 അപ്പോസ്തലനാകുന്ന പൗലോസ് തിമോത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ 1 4-7 വാക്യമാണ്. ഈ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ സ്ഥിരതയുള്ള സഹിഷ്ണുത എന്നാണ് ഇതിന്റെ യഥാർത്ഥ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല തിമോത്യോസിന്റെ മാതാവ് ഒരു ജീവും അമ്മ എന്ന് പറയുമ്പോൾ ഒരു ജീവും അതുപോലെ തന്നെ പിതാവ് ഒരു ഗ്രീക്ക് വംശജനുമായിരുന്നു. അതിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇതിൽ ചില പ്രത്യേകമാകുന്ന വിഷയങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എടുത്തു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിമോത്യോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എഫസോസിലെ പ്രത്യേകിച്ച് ഒരു സഭയെ കുറിച്ച് നമ്മൾ, എഫസോസിലെ ഒരു സഭയാണ് താൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിമോത്യോസ് യൗവനക്കാരനാണ്, തിമോത്യോസ് ഭയമുള്ളവനാണ്. അത് നമ്മൾ വാസ്തവമായി അറിയണമെങ്കിൽ 1 Corinthians ലേഖനം 16 അതിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ തിമോത്യോസ് എങ്ങനെയുള്ളവനാണ് നമുക്ക് കാണാം. നിശ്ചയമായും താൻ ഒരു ദൈവദാസനായിരുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ഡയറക്റ്റ് അഭിഷേകം ലഭിച്ച അപ്പോസ്തലനാകുന്ന പൗലോസിന്റെ കൈവെപ്പിനാൽ തന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കുവാൻ പൗലോസ് പറയുന്നതിന് ചില കാരണങ്ങൾ ഇവിടെയുണ്ട്. അതിലേക്ക് നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്ന് എടുത്തു പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. 1 തിമോത്യോസിനോട് പറയുന്നു, തിമോത്യോസ് കർത്താവിന്റെ വേദനായിരുന്നു, സഭയുടെ ശുശ്രൂഷകനായ സേവനം അനുഷ്ഠിക്കുമ്പോൾ തനിക്ക് ആ സഭയിൽ നിൽക്കുവാൻ കഴിയാത്ത തലത്തിലുള്ള ഹെഡേക്ക് വരുന്ന രീതിയിലുള്ള പല വേദന സംഭവങ്ങൾ തന്റെ ശുശ്രൂഷയിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. തന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്നവരുണ്ടായിരുന്നു. സഭയിൽ അനവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവയുടെ നടുവിൽ തിമോത്യോസിന് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. അങ്ങനെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ഇവിടെ തുടരണമോ വേണ്ടയോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ വേദന മനസ്സിലാക്കിയിട്ട് അപ്പോസ്തലനാകുന്ന പൗലോസ് ഇത് അറിയുമ്പോൾ താൻ രാവും പകലും ഇടപെടാതെ തിമോത്യോസിന് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവസന്നിധി. നമുക്ക് ചില വിഷയങ്ങൾ അറിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും, പിന്നെ മറക്കത്തില്ല. ചിലപ്പോൾ പ്രാർത്ഥിക്കാം പാസ്റ്റർ എന്ന് പറയും, പക്ഷേ നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നാൽ ദൈവമക്കളാകുന്ന നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ആമേൻ, 21 ഉപവാസ പ്രാർത്ഥനയിൽ വിഷയങ്ങൾക്ക് മാറ്റമില്ലാതെ ദൈവസന്നിധിയിൽ ഏറ്റെടുത്തിരിക്കുന്ന വിഷയങ്ങൾ ആത്മാവിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം ഞാൻ കഴിക്കുന്ന അപേക്ഷകൾക്ക് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നിശ്ചയമായും ഉറപ്പായും വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ സ്തോത്രത്തോടെ തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ചില വിടുതലുകൾ കാണുവാൻ ഇടയായി. ഇവിടെ അപ്പോസ്തലനാകുന്ന പൗലോസ് തിമോത്യോസിന് തന്നെ ആത്മാവിൽ ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിച്ചിട്ട് തനിക്ക് ദൈവം കൊടുത്ത ഗൈഡൻസ് എങ്ങനെ ഈ തിമോത്യോസിനെ സഭയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ കഴിയും. ദൈവമക്കളെ, ആമേൻ, വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കണമെങ്കിൽ, ആമേൻ, ഇതിൽ ചില കാര്യങ്ങൾ നാം ഏറ്റെടുക്കണം. ഇവിടെ അപ്പോസ്തലനാകുന്ന പൗലോസ് തിമോത്യോസിനോട് പറയുകയാണ്, ഞാൻ ഇടപെടാതെ എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ചുകൊണ്ട് നിന്റെ കണ്ണുനീർ ഓർത്തുകൊണ്ട്. നോക്കണമേ, തിമോത്യോസ് കണ്ണുനീർ വാർത്തുകൊണ്ട് ശുശ്രൂഷയിൽ നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവവൈതൽ ഒരു പക്ഷേ ഒരു റൂമിന്റെ ഒരു കോർണറിൽ ഇരുന്നു കൊണ്ടായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത്. ഒരു പക്ഷേ പുറമേ കരയുന്ന വ്യക്തി അല്ലായിരിക്കാം, അകമേ കരയുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാണന്റെ വേദന അറിയുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങൾ അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ നിരാശ അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, പൗലോസ് പറയുകയാണ്, അവൻ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഞാൻ നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയുടെ ആരാധിക്കുന്ന
ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. നോക്കിക്കേ, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം എന്താണെന്നറിയാമോ? നിർവ്യാജ വിശ്വാസം. ദാറ്റ് മീൻസ് അതിനകത്ത് യാതൊരു വ്യാജവും ഇല്ല. കാരണം വിശ്വാസം എന്നതോ ആശിക്കുന്നതിനുള്ള കാര്യങ്ങളുടെ ഉറപ്പും സുനിശ്ചിതവുമാണ്. ആശിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ള ഉറപ്പുണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം എന്നത് ആഗ്രഹിക്കുന്ന കാര്യം അതെനിക്ക് ലഭിക്കും എന്നുള്ളൊരു ഉറപ്പ് ഹൃദയത്തിൽ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ വെറുതെ അല്ല നാം ഉപവസിക്കുന്നത്. നാം ഉപവസിക്കുന്നുവെങ്കിൽ ഞാൻ ഉപവസിക്കുന്ന വിഷയത്തിന് മറുപടി കണ്ടിരിക്കുമെന്നുള്ള വിശ്വാസത്തോട് വേണം ഉപവസിക്കേണ്ടത്. അങ്ങനെ വേണം നാം പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ടോക്കിംഗ് ആണ്. പ്രയർ ഈസ് ടോക്കിംഗ് ടു ഗോഡ്. നമ്മുടെ ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രാർത്ഥന വിവിധ ആവശ്യങ്ങളുമായി പ്രാർത്ഥിച്ച ഭക്തന്മാരെ തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയും. യാക്കോബ് താൻ ദൈവത്തിൽ നിന്ന് വളരെയാക്കുന്ന സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായി താൻ മാറിക്കഴിഞ്ഞു. എന്നാൽ ദൈവത്തിന് തന്നെ പ്രയോജനപ്പെടുത്തുവാൻ പ്രാനുണ്ടായിരുന്നു. യാക്കോബിന്റെ യാത്രയിൽ ദൈവം ഇടപെട്ടു. ശൂന്യമാകുന്ന പർവ്വതത്തിൽ തന്നെ ദൈവം പരീക്ഷിച്ചു. താൻ ബേർശേവ വഴി സഞ്ചരിച്ച് ഹാരനോട് സഞ്ചരിക്കുമ്പോൾ കിടക്കുവാൻ തനിക്ക് ലഭിച്ച കല്ല്, തലയണയായി കിട്ടിയ കല്ലെടുത്ത് താൻ കിടക്കുമ്പോഴും അവിടെയും ദൈവം തന്നോടുകൂടെ ഉണ്ടായിരുന്നു. തനിക്ക് ദർശനം കൊടുത്തു. ആ ദർശനം കിട്ടിയ സ്ഥലത്ത് യാക്കോബ് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? അന്ന് രാത്രി ദൈവത്തോട് ദൈവം കാണിച്ച ദർശനം താൻ പ്രാപിച്ചത് കൊണ്ട്, തന്നോടൊപ്പം ദൈവമുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ കല്ലിനെ അവിടെ എടുത്ത് അവിടെ സ്ഥാപിച്ചിട്ട് താൻ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവത്തോടൊരു അഭയജാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ഞാൻ പോയിട്ട് വരുമ്പോൾ എനിക്കൊന്നിനും കുറവില്ലാത്തവനെ എന്റെ അപ്പന്റെ ഭവനത്തിൽ മടക്കി വരുത്തുന്നുവെങ്കിൽ ഇവിടം ഒരു ആലയമാക്കി മാറ്റും, ഇവിടെ ഒരു ആലയമായി മാറും. എന്നാൽ ആ യാക്കോബ് പോയി ചില വർഷങ്ങൾ കാത്തിരുന്നു. താൻ പിതാവിൽ നിന്നും പ്രാപിച്ച ദൈവിക അനുഗ്രഹങ്ങൾ പെട്ടെന്നൊന്നും കിട്ടിയില്ല. ദൈവമില്ലേ, എനിക്ക് നിങ്ങൾക്കുമുള്ള വാക്തത്വം ചിലപ്പോൾ ആമേൻ ചില ഡേറ്റുകൾ നാം നിശ്ചയിച്ചിരിക്കും. ഇന്ന ഡേറ്റിൽ ഇന്ന വർഷം ഇന്ന മാസം ആയിരിക്കുമെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ അതല്ലായിരിക്കാം. പക്ഷെ നമ്മുടെ പ്ലാനുകളല്ല ഒരു പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ എങ്കിൽ ആ പ്ലാനിന് വേണ്ടി നാം കാത്തിരിക്കണം. കൃഷിക്കാരൻ കൃഷി ചെയ്തിട്ട് മഴ പോലെ ഒരു വേഴാമ്പൽ മഴക്കായി കാത്തിരിക്കുന്ന പോലെ, ഒരു കുരുകിൽ തനിച്ചിരിക്കുന്നത് പോലെ പലപ്പോഴും നാം തനിച്ചിരിക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടാകാം, വിഷയങ്ങൾ ഉണ്ടാകാം. പക്ഷെ അവിടെയൊന്നും നാം ക്ഷീണിച്ചു പോകരുത്. എനിക്കായൊരു മഴ പെയ്യും, എനിക്കായൊരു ദൈവിക പ്രവർത്തി നടക്കും എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. എന്നാൽ യാക്കോബ് പോയിട്ട് ചില വർഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ താൻ വഴിയിൽ വെച്ച് തനിക്ക് ഒരു ചിന്തയുണ്ടായി. തന്റെ സഹോദരൻ വരുന്ന ആ ശ്രുതി താൻ അറിഞ്ഞിട്ട് തന്റെ ആളുകളെ മറുകര കയറ്റി യാബോക്ക് കടവിൽ താൻ ഒറ്റയ്ക്ക് ശേഷിച്ചതായി തിരുവചനം നമ്മൾ പഠിക്കുന്നു. എന്താണെന്ന് അറിയാമോ? അവിടെ താൻ പ്രാർത്ഥനയ്ക്കായി മുടങ്കാലം മടക്കുന്നതിന്റെ പ്രധാന കാരണം തന്റെ സഹോദരൻ തന്നെ എതിർപ്പെട്ടു വരുന്നുണ്ട്, തന്നെ കൊന്നുകളയുമെന്നുള്ള ഭയമുണ്ടായപ്പോഴാണ്. എന്നാൽ ചിലർ മുടങ്കാലം മടക്കുന്നത് മരണഭയം വരുമ്പോഴാണ്. എന്നാൽ മറ്റു ചിലർ മുഴങ്കാലം മടക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. മറ്റു ചിലർ മുഴങ്കാലം മടക്കുന്നത് ഉള്ളവരെല്ലാം വിട്ടുപോകുമ്പോഴാണ്. എന്നാൽ എല്ലാറ്റിന്റെയും എല്ലാ അനുഗ്രഹങ്ങളുടെയും മധ്യത്തിൽ ദൈവസ്ഥാനത്തിൽ മുഴങ്കാലം മടക്കുന്ന ഭക്തന്മാർക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യാക്കോബ് തനിക്കുള്ളതെല്ലാം മറുകര കടത്തിയിട്ട് താൻ തനിയെ ശേഷിച്ചു. ആമേൻ. ദൈവവും കാത്തിരുന്നു യവൻ എന്ന് തനിയെ എന്റെ അടുത്ത് വന്ന് ഒന്ന് മുഴങ്കാലം മടക്കുമെന്ന് ദൈവവും ഒരുപക്ഷെ ആഗ്രഹിച്ചു കാണും. എന്റെ പ്രിയപ്പെട്ടവനെ യാക്കോബ്, അവന് ഞാൻ വാക്തത്വം കൊടുത്തിട്ടുണ്ട്. പൂർവികന്മാരിലൂടെ കൊടുത്ത വാക്തത്വം അവന്റെ സന്തതികളിലൂടെ എനിക്ക് നിറവേറ്റുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദൈവദാസിയെ, നിങ്ങളുടെ തലമുറകളിലൂടെ ഒരു ദൈവത്തിന്റെ പദ്ധതികൾ ചലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ തലമുറകളിലൂടെ നിങ്ങളിൽ ജ്വലിക്കുന്ന അഭിഷേകത്തെക്കാൾ ശക്തിയേറിയ അഭിഷേകം നിങ്ങളുടെ തലമുറകളിലേക്ക് വരുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. യാക്കോബിനെ ദൈവം നോക്കിയപ്പോൾ യാക്കോബ് ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലം മടക്കി. ദൈവത്തിന്റെ സന്നിധിയിൽ താൻ പ്രാർത്ഥിച്ചു. ആമേൻ. വെളുപ്പാങ്കാലം വരെ പ്രഭാതമാകുന്ന യാമം വരെയും താൻ പ്രാർത്ഥിച്ചു. കാരണം ദൂതൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്നാൽ ദൂതൻ പോകുന്നില്ല, കാരണം യാക്കോബ് പ്രാർത്ഥന നിർത്തുന്നില്ല. എന്തുകൊണ്ട് യാക്കോബ് പ്രാർത്ഥന നിർത്തണമെങ്കിൽ താൻ മുടങ്കാലം മടക്കിയ വിഷയത്തിന് മറുപടി കിട്ടിയെങ്കിലേ താൻ ആമയും പറയത്തുള്ളൂ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ശക്തമായി ചില തീരുമാനമായി മുടങ്കാലം മടക്കി
ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലം അടക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ബൈബിളിലെ നിങ്ങൾക്ക് പ്രത്യാശിക്കുവാൻ വകയുണ്ട്. ആമേൻ. നിങ്ങൾ ദൈവസനിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു ദൈവികമാകുന്ന ആമേൻ ഹല്ലേലൂയ ഒരു ഗ്യാരണ്ടിയോടുകൂടെ ദൈവിക പ്രോമിസസോടുകൂടെ ചില വാക്തത്വങ്ങൾ ചില ദൈവികമാകുന്ന അരുളപ്പാടുകളോടുകൂടെ നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിച്ചുകൊണ്ടായിരിക്കാം ദൈവിക പദ്ധതികൾ ആരംഭിക്കാൻ പോകുന്നത്. എന്നാൽ ആ പ്രാർത്ഥനയിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? പേര് മാറാനിടയായി. ആരുടെ പേരാ? യാക്കൂബിന്റെ പേര് മാറി. അടുത്ത ജനറേഷനുള്ള ഒരു പേര് കിട്ടുകയാണ് ഇസ്രയേൽ എന്ന പേർ. ശ്രദ്ധിക്കണമേ, പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ്സിനെ മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങളുടെ ചർച്ചിൽ, ആമീൻ ഹല്ല, നിങ്ങൾ ആരാധിക്കുന്ന ഇടത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ, ആമീൻ സ്തോത്രം ഹല്ലേലൂയ, ആ പട്ടണത്തിനകത്ത് തന്നെ നമ്മുടെ സഭയുടെ പേര്, നിന്റെ പേര്, ആമീൻ ഹല്ലേലൂയ, നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ പേര് പ്രസിദ്ധമാകേണ്ടത് നിങ്ങളിലൂടെയാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം ഏലിയാവ് മുഴങ്കാലം മടക്കി പ്രാർത്ഥനയ്ക്കായി. ഏലിയാവ് മുഴങ്കാലം മടക്കി. ആമീൻ സ്തോത്രം. താൻ ഹൃദയത്തിൽ ചൂട് പിടിച്ചിട്ട് പറഞ്ഞതാണ് ആമേൻ സ്തോത്രം, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്ന് താൻ ഹൃദയത്തിൽ ചൂട് വിളിച്ചു പറഞ്ഞു. ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് ആമീൻ ദൈവം ആകാശത്തിന്റെ വാതിൽ അടച്ചു കളഞ്ഞു. ശ്രദ്ധിക്കണമേ, എന്നാൽ അടുത്ത പ്രാർത്ഥന പെട്ടെന്ന് ഒരു തവണയൊന്നും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല. ചില വിഷയങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കിട്ടാറുണ്ട്. ചിലത് ദീർഘദൂരം ദീർഘ സമയമെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം മറുപടി കിട്ടുന്നത്. ഏലിയാവ് പിന്നീട് ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ താൻ മുഴങ്കാലം അടക്കി വളരെ ബദ്ധപ്പെട്ട് കുനിഞ്ഞിരുന്നു കൊണ്ട് ദൈവസന്നിൽ പ്രാർത്ഥിച്ചു. താൻ ബാല്യക്കാരനോട് പോയി നോക്കാൻ പറഞ്ഞു. മഴയുടെ കാർമേഘത്തിന്റെ വല്ല നിഴലുകളോ എന്തോ എങ്കിലും കാണുന്നു, നീ പോയി നോക്ക് എന്ന് ബാല്യക്കാരനോട് പറഞ്ഞു. മഴ പെയ്യുന്നുണ്ടോ എന്ന് പോയി നോക്ക്, കാർമേഘം വരുന്നുണ്ടോ എന്ന് പോയി നോക്ക്. ബാല്യക്കാരൻ താൻ ഒരു തവണ പോയി, രണ്ടു തവണ പോയി, താൻ വീണ്ടും വീണ്ടും പോകാൻ തുടങ്ങി. ആറ് ഏഴ് പ്രാവശ്യം താൻ മുടങ്ങാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവസാനം താൻ അവിടെ ഒരു ദൈവികമാകുന്ന വാക്തത്വം, ഏലിയാവിന്റെ മുഴങ്കാലം അടക്കിയതിന്റെ റിസൾട്ട്, ആമേൻ, ഒരു മനുഷ്യന്റെ കൈ, ആമേൻ, കൈ പോലൊരു മേഘം, ഒരു മനുഷ്യന്റെ കൈ പോലൊരു മേഘം താൻ കണ്ടതായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ആ മേഘത്തെ കണ്ടിട്ട് താൻ മടങ്ങി വന്ന് ഏലിയാവനോട് അറിയിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരു മഴയുടെ മുഴക്കം. ഹല്ലേലൂയ. ദൈവപൈതലെ, ഈ ഉപവാസ പ്രാർത്ഥന ഒരു ആത്മ മഴയുടെ മുഴക്കമായി ടൗണിനകത്ത് ദൈവിക പദ്ധതികളിലേക്ക്, ദൈവാത്മാവിന്റെ പരിവർത്തനത്തിലേക്ക് ഈ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന വലിയൊരു ആത്മ മണ്ഡലമായി മാറാൻ പോവുകയാണ്. സാത്താന്റെ ദുഃഖങ്ങളെ തകർക്കുന്ന പ്രാർത്ഥനയായി, അഭിഷേകത്തിന്റെ പ്രാർത്ഥനയായി, ചില ഇരുളടഞ്ഞ ദിക്കുകളിലേക്ക് മനുഷ്യ ഹൃദയത്തിലേക്ക് ആത്മാവിന്റെ തീ പ്രവേശിക്കുകയും ചില അന്ധകാരത്തിൽ ഇരിക്കുന്നവർ അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാനും ചില അത്ഭുത രോഗശാന്തികൾ അതിനകത്ത് നടക്കാനും പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് ദൈവസഭയെ കുറിച്ച്, ദൈവദാസനെ കുറിച്ച്. ആമേൻ. ഒരു അപ്പോസ്തല ശുശ്രൂഷ വെളിപ്പെടുവാൻ സമയമായിരിക്കുകയാണ്. ദൈവിക ശുശ്രൂഷ ഭക്തന്മാരിലൂടെ സഭയിലൂടെ അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടാൻ സമയമായി. ആമീൻ. ഏത് കല്ലുപോലുള്ള ഹൃദയങ്ങളെയും ആമീൻ മാംസലമാകുന്ന ഹൃദയമാക്കി ആമീൻ മാറ്റുന്ന, ആമീൻ ഹല്ലേലൂയ, കല്ലുപോലിരിക്കുന്ന അനങ്ങാതിരിക്കുന്നവരെ തുള്ളിച്ചാടിപ്പിക്കുന്ന ആത്മജനനത്തിന്റെ പ്രാർത്ഥനയാക്കി, പ്രത്യാശയുള്ള പ്രാർത്ഥനയാക്കി, വിടുതലിന്റെ പ്രാർത്ഥനയാക്കി, ബന്ധനങ്ങളെ അഴിക്കുന്ന പ്രാർത്ഥനയാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. മറ്റൊന്ന്, യേശുവിന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. സകലരും ലാസർ മരിച്ചു നാറ്റം വെച്ച സമയമായപ്പോൾ, നാലാം ദിവസമായി, യേശു അവിടെ വരുമ്പോൾ യഹൂദന്മാർ കരയുന്നു, ലാസറിന്റെ സഹോദരിമാർ കരയുന്നു, എല്ലാവരെയും യേശു ഒന്ന് നോക്കി. യേശു ശാന്തനായി താൻ കണ്ണുനീർ വാർത്തു, കൂടെ കരയുന്ന എല്ലാവരെയും യേശു കണ്ടു. ആ കണ്ണുനീര് കണ്ടിട്ട് മനസ്സിലുള്ള കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്നൊരു യേശുവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും
ഞാൻ മറക്കയില്ലെന്ന് വാക്തത്വം ചെയ്ത ദൈവം, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവം, വീഴുന്നവരെ താങ്ങുന്ന ദൈവം, തകർന്നു മുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം, ആമീൻ ഹല്ലേലൂയ. ഇരുട്ടത്തിരുന്നാലും വെളിച്ചമാക്കി നമ്മെ മാറ്റുന്ന ഒരു ദൈവം, നമുക്ക് വെളിച്ചമായി മാറുന്ന ഒരു ദൈവം, ഹല്ലേലൂയ. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ പ്രാണവേദനയെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവം, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ ദീർഘനിശ്വാസം എന്തിനു വേണ്ടിയാണെന്ന് അതിന്റെ ആൻസർ പോലും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ആമീൻ ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെ പാടി, ഹല്ലേലൂയ. എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എന്നിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ ഇടി നിറയും. എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എന്നിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ ഇടി നിറയും. ആ ലാസറിന്റെ ഗലറിയിൽ എത്തിയ കർത്താവ് അവരുടെ കണ്ണുനീർ കണ്ടിട്ട് ലാസറെ പുറത്തു വാങ്ങി ഉറക്കെ വിളിച്ചു. ഹല്ലേലൂയ. ശരീരം മാംസത്തിൽ നിന്നും മാംസമായിട്ട് അസ്ഥിയിൽ നിന്നും അത് വേർപെട്ട് നാറ്റം വെച്ച ആ ശരീരത്തെ പഴയ ലാസറിനെ പോലെ വരുത്തുവാൻ ആ കർത്താവിനെ കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ലഭിക്കത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ മറ്റാരും പറയട്ടെ, പക്ഷെ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയുമ്പോൾ വിളിച്ചു പറയണം, ആത്മാവിൽ വിളിച്ചു പറയണം, ആത്മാവിൽ വിളിച്ചു പറയണം, എന്റെ ചിന്തയെ നീ മിണ്ടാതിരിക്കെ. നമ്മിൽ ജ്വലിക്കുന്ന അഭിഷേകത്തിൽ വിളിച്ചു പറയണം, ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ മൈ ലൈഫ്. ഹല്ലേലൂയ. ഐ ബിലീവ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അത് സംഭവിക്കാൻ പോകുന്നു. Which what I asked to God, ഞാൻ ദൈവത്തോട് എന്ത് യാചിച്ചു അത് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിശ്ചയമായി വിളിച്ചു പറയണം, പോസിറ്റീവായിട്ട് വിളിച്ചു പറയണം. എന്ത് സംഭവിക്കത്തില്ലെന്ന് ദേശം വിളിച്ചു പറയുന്നു, രാജാക്കന്മാർ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഭയപ്പെടുന്ന എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് വിളിച്ചു പറയുന്നു. അതിൽ ഭയപ്പെടേണ്ടതില്ല ദൈവമക്കൾ, കാരണം ദൈവം മറിയതൊന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നന്മയ്ക്കായി മാത്രമായിരിക്കും എല്ലാം കൂടി വ്യാപരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ലാസറിനെ ഉറക്കെ വിളിച്ചു. ആ ശബ്ദത്തിൽ ലാസറിന്റെ പേര് ചൊല്ലി വിളിച്ചത് കൊണ്ട് ലാസർ മാത്രം പുറത്തു വന്നു. മരിച്ചവരെ നിങ്ങൾ പുറത്തു വാ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ആ ദേശത്തുള്ള മരിച്ചവർ മുഴുവനും പുറത്തു വന്നു. പക്ഷെ ലാസറിനെ നോക്കി യേശു വിളിച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചില വിഷയങ്ങളുമായി ഇരിക്കുന്ന ദൈവവൈദ്യരെ, യു വിൽ ഹാവ് എ ഹൈ കോളിംഗ്. നിനക്കൊരു ഉന്നതമാകുന്ന വിളിയുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. നിന്നെ ദൈവം പുറത്തെടുക്കും. ശക്തമായി മിഷൻ പ്രവർത്തനത്തിലേക്ക് ചിലരെ, ഈ ശബ്ദം കേൾക്കുന്ന ചിലരെ ദൈവത്തിന് പുറത്തെടുക്കാൻ പദ്ധതിയുണ്ട്. ശക്തമായൊരു മിഷൻ ഫീൽഡിലേക്ക് ദൈവാത്മാവ് നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങൾ ദൈവിക തീ ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ കൃപ ജ്വലിക്കാൻ പോവുകയാണ്. അഗ്നി കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഇവിടെ തിരുവചനം ഇങ്ങനെ നമ്മൾ ലാസറിനെ കർത്താവാകുന്ന യേശു ക്രിസ്തു ഉറക്കെ വിളിച്ചപ്പോൾ താൻ പുറത്തു വന്നു. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്ന ദൈവവേദനെ, ഈ ദൈവവേദന കേൾക്കുന്ന ദൈവവേദനെ, നീ ആത്മാവിൽ ഒരു മരവിപ്പ് ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. സഭാരാധനകളില്ലാതെ, ശരിക്കും ഒരു കൂട്ടായ്മയില്ലാതെ, വേദനയിൽ മറ്റാരും വന്ന് സഹകരിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയാതെ പ്രശ്നങ്ങളിൽ നീറിപ്പുകയുന്ന ചില വ്യക്തികളുണ്ട്. സാമ്പത്തിക തകർച്ചയെ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. ആത്മീകമാകുന്ന വിഷയത്തിൽ
വളരെ പ്രയാസത്തിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തികളുണ്ട്. ജ്വലിക്കുവാൻ കഴിയാതെ, പ്രയോജനപ്പെടാൻ കഴിയാതെ, ശുശ്രൂഷ വെളിപ്പെടാൻ കഴിയാതെ റൂമിനകത്ത് ഒതുങ്ങിക്കൂടി രോഗിയെ പോലെ മാനസികമായി തകർന്ന നിലയിൽ ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഇന്ന് ഞാൻ തിരുവചനത്തിൽ ശക്തമായി നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിന്നിൽ ഒരു കൃപാവരമുണ്ട്. അത് നീ തിരിച്ചറിയണം. മറ്റ് ആർക്കും അത് തിരിച്ചറിയാൻ കഴിയത്തില്ല. നിന്നിൽ ഒരു കൃപയുണ്ടോ എന്നുള്ളത് നിനക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നീ ആരാൽ വിളിക്കപ്പെട്ടു, നീ ആര് പറഞ്ഞിട്ടാണ് തിരുവചന പുസ്തകമായി എടുത്തിറങ്ങിയത്? 100% പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസോട് കൂടിയാണോ നീ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ 100% വിശ്വസിക്കണം, നിന്നിൽ ഒരു വാക്തത്വമുണ്ട്. നീ പുറത്തിറങ്ങാൻ സമയമായി. എന്നും ബെഥേസ്ത കുളത്തിന്റെ തീരത്ത് കിടക്കുന്ന ഒരു രോഗിയായിട്ടല്ല നിന്നെ ദൈവം കണ്ടിരിക്കുന്നത്. നിന്റെ ബെഡ് മാറാൻ സമയമായി, നിന്നെ പുറത്തെടുക്കുവാൻ സമയമായി, നീ ദൈവത്തിന്റെ മഹത്വമായി മാറുവാൻ സമയമായി. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ്, ശീലാസ് എന്നിവർ കാരാഗ്രഹത്തിൽ അകപ്പെടാൻ ഇടയായി. രാത്രിയുടെ യാമത്തിൽ അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ആരാധന അതിന്റെ അടിത്തറയെ കുലുക്കുന്ന ആരാധനയായി മാറി. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളായിരിക്കുന്ന ദേശത്ത്, ആ ദേശത്തെ മുഴുവൻ ജനത്തിന് സമാധാനവും സന്തോഷവും ദൈവകൃപയും രോഗസൗഖ്യവും ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ആ ദേശത്തിന് തന്നെ സൗഖ്യം വരാൻ പോവുകയാണ്. ആ ദേശത്തിന് മാത്രമല്ല, ലോകത്തുള്ള എമ്പാടും ജനങ്ങൾ ഈ സമയം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. നിശ്ചയമായും ഇത് അധികം നാൾ നീണ്ടു നിൽക്കുന്നതിന് മുമ്പ് വലിയൊരു വേലിയേറ്റം പോലെ പോയിട്ട് വീണ്ടും വീണ്ടും അടിച്ചു വരുമ്പോൾ ഈ വലിയ വേലിയേറ്റത്തെ തടയുവാൻ, ഈ വലിയ തിരമാല പോലെ ആഞ്ഞടിക്കുന്ന ശക്തിയെ തടയുവാൻ ഒരിക്കൽ സമുദ്രത്തിന്റെ മേൽ കാൽപാദങ്ങൾ വെച്ച് നടന്ന് വന്ന് ആ തിരമാലയെ അതിന്റെ കാറ്റിനെയും ശാസിച്ച ഒരു അരുമനാഥൻ നമുക്കായി ഇന്നും ജീവിക്കുന്നുണ്ട്. ആ യേശു വേഗത്തിൽ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ, ഈ ഭൂലോകത്ത് മുഴുവനും സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ജനത്തിനു വേണ്ടി ആ യേശു വരാൻ പോവുകയാണ്. ആ യേശു നിശ്ചയമായി ഒരു സൗഖ്യദായകനായി വേഗത്തിൽ വെളിപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാത്രമല്ല, നമുക്കറിയാം യോനാ പ്രവാചകൻ താൻ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് ദേശത്ത് വന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ ദേശക്കാർ മുഴുവനും ആ ദൂതേറ്റെടുത്തിട്ട് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മൃഗങ്ങൾ പോലും ഉപവസിക്കുവാൻ തുടങ്ങി. മൃഗങ്ങളെ കൊണ്ട് ഉപവസിപ്പിച്ചു ജനങ്ങൾ. രാജാവിന്റെ ഓർഡറാണ്, മൃഗമോ യാതൊന്നും ആഹാരം കഴിക്കാൻ പാടില്ല. എന്നാൽ ആ ഉപവാസ പ്രാർത്ഥനയിൽ എന്താ സംഭവിച്ചത്? വരുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ ദൈവം മാറ്റിക്കളഞ്ഞു. ഒരു എസ്തേറിന്റെ പ്രാർത്ഥന ഒരു രാജ്യത്തെ മുഴുവനും ജനത്തിന്റെ പ്രാണനെ എടുക്കുവാൻ വേണ്ടി ഗൂഢാലോചനയിട്ടിരുന്ന വെട്ടിക്കളഞ്ഞുവെങ്കിൽ, ഉപവസിക്കുന്ന ദൈവവേദനയിലെ നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ ശത്രുവിന്റെ സകലവിധ കെണികളെയും ദൈവം ശാസിച്ച് എല്ലാ ബന്ധനത്തിൽ നിന്ന് ഫ്രീയാക്കി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ചില എസ്തേർമാർ എഴുന്നേറ്റിരിക്കുകയാണ്, ചില ദൈവഭക്തന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. ആമേൻ. ചില മൊർദെഖായിമാർ എഴുന്നേറ്റിട്ടുണ്ട്. ചില ഏലിയാവിനെ പോലുള്ള ആളുകൾ എഴുന്നേറ്റിട്ടുണ്ട്. പ്രാർത്ഥന നിമഗ്നനായവർ ഈ സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവിക വിടുതലിന് വേണ്ടി ശക്തമായ ഒരാത്മമണ്ഡലം ഇറങ്ങി വരാൻ പോവുകയാണ്. ശുശ്രൂഷയുടെ, അതേ രോഗശാന്തി ശുശ്രൂഷയുടെ അത്ഭുതങ്ങളുടെ 1-ാം നൂറ്റാണ്ടിലെ അത്ഭുത പ്രവൃത്തി ദേശത്ത് വെളിപ്പെടാൻ സമയമായിരിക്കുകയാണ്. നമുക്കറിയാം മരണത്തിൽ നിന്നുള്ള ആ നീക്കുപോക്കായിരുന്നു എസ്തേറിന്റെ പ്രാർത്ഥന. ദേശത്തിലെ അനവധി ജനത്തെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. അങ്ങനെയെങ്കിൽ മുമ്പോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് തിമോത്യസിന് ലേഖനം എഴുതുമ്പോൾ ഭയപ്പെട്ടു നിൽക്കുന്ന തിമോത്യസിനെ ആശ്വസിപ്പിക്കുവാനായി പൗലോസ് തിമോത്യസിന് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, നിർവിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. എന്താണ് ആ വിശ്വാസം? ആദ്യം നിന്റെ വലിയമ്മയിലും അമ്മ യുനീക്കയിലും ഞാൻ കണ്ടിരിക്കുന്നു. നോക്കിക്കേ, വിശ്വാസം പോലും അമ്മയിലും വലിയമ്മയിലും കണ്ടിരിക്കുന്നു. അതെ,
നമ്മുടെ വിശ്വാസം നമ്മുടെ തലമുറയിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യപ്പെടും. നമ്മളിൽ വ്യാപരിക്കുന്ന വിശ്വാസം ഒരുപക്ഷെ നമ്മുടെ അമ്മയിലോ അപ്പനിലോ ഉണ്ടാകുന്ന വിശ്വാസമാണ്. ആ കൃപ അതിനേക്കാൾ ശക്തമായ ഒരു കൃപയിലേക്കായിരിക്കും അടുത്ത ജനറേഷനെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. പൗലോസ് പറയുന്നു, അത് ഞാൻ ഉറച്ചിരിക്കുന്നു, നിന്നിൽ ആ വിശ്വാസം ഉണ്ട്, നീ ഭയപ്പെടേണ്ടതില്ല. കാരണം തിമോത്തിയസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം. നീ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ വിളിക്കപ്പെട്ടവനാ. സത്യവചനത്തിന് യഥാർത്ഥമായി പ്രസംഗിക്കണം. നീ കൃപയിൽ ശക്തനായി തീരണം. ഒരു നല്ല ഭടനായി നീ ഈ നാളുകളിൽ മുമ്പോട്ട് ഓടുവാൻ വിളിക്കപ്പെട്ടവനാണ്. ക്രിസ്തുവിനോടുകൂടെ മരിക്കാനാ നിന്നെ വിളിച്ചിരിക്കുന്നത് കർത്താവ്. ഒരു നല്ല ഓട്ടക്കാരനെ പോലെ നീ ഓടുവാനുള്ള വ്യക്തിയാണ്. മാത്രമല്ല വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കണം. ആമേൻ സ്തോത്രം. കഷ്ടം സഹിക്കണം, സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യണം. മാത്രമല്ല നീ ഓടുന്ന ഓട്ടം ഓടി തികയ്ക്കുവാനുള്ള വ്യക്തിയാണ്. പലരും ഓട്ടം തികയ്ക്കാതെ പോകുമ്പോൾ നിന്നെ ദൈവം കണ്ടത് ഓട്ടം തികയ്ക്കുവാനാണ്, വിശ്വാസം കാക്കുവാനാണ്. ഇതൊക്കെ തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതി ഓർമ്മിപ്പിക്കുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കുക. ഇതാണ് മെയിൻ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. ഇവിടെ പറയുന്നു, അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കുക. ഇവിടെ ജ്വലിപ്പിക്കുക എന്നുള്ള വാക്ക് വീശിക്കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ. അല്ലെങ്കിൽ ഊതിക്കൊടുക്കുക, വീശിക്കൊടുക്കുക, ഊതിക്കൊടുക്കുക. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ വിറക് വെച്ച് തീ കത്തിക്കുന്ന പതിവായി. ഇന്നും ഗ്രാമപ്രദേശങ്ങളിൽ അത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല വിറക് കീറി അടുക്കി അടുപ്പിൽ വെച്ച് തീ കത്തിക്കും. അത് ആരും നോക്കാതിരുന്നാൽ ഈ തീ കത്തി കത്തിയാൽ അവസാനം വെള്ളമെല്ലാം തിളച്ച് ഒരുപക്ഷെ വീണ് ആ തീ ആരും കാണാതിരുന്ന നമ്മൾ നോക്കാതിരുന്നാൽ അതിന്റെ മുകളിൽ ചാരം വന്ന് കൂടിയിട്ട് കനൽ കാണാതെ ഇതിന്റെ മുകളിൽ ചാരം മാത്രമായി തീരും. ഇതിലെ കനൽ കാണാതെ ഈ തീയെ ചാരം മറച്ചു വെച്ചിരിക്കും. ഈ ചാരം തീയെ മൂടി വെച്ചിരിക്കുമ്പോൾ കാണുന്ന ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ തീയില്ല എന്ന് ചിന്തിക്കും. എന്നാൽ ശ്രദ്ധിക്കണമേ, തീ അകത്തുണ്ട്. തീ കാണാൻ പറ്റാതിന്റെ കാരണം ചാരം മൂടിയിരിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളിലുള്ള ഓരോരുത്തരുടെയും ആത്മമണ്ഡലത്തെ മൂടി വച്ചിരിക്കുന്ന പ്രാർത്ഥനയെ, ആരാധനയെ, വിശ്വാസത്തെ, ദൈവവചന ധ്യാനത്തെ, ദൈവമായിട്ടുള്ള ടോക്കിംഗ്, ഇത് മുഴുവൻ നഷ്ടപ്പെട്ട് പല ദിക്കുകളിലായി ജനം വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ഇത് ഊതിക്കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഊതുമ്പോൾ ചാരം മാറുന്നു, തീ പുറത്തു വരുന്നു. തീ പുറത്തു വരുമ്പോൾ ചൂട് അനുഭവിക്കപ്പെടും, വെച്ചിരിക്കുന്ന വെള്ളം തിളക്കും. ഹല്ലേലൂയ. 100 ഡിഗ്രി ചൂടുണ്ടെങ്കിലേ വെള്ളം തിളക്കത്തുള്ളൂ. 99 വരെ വന്നു നിന്നാലും അത് വാട്ടവെള്ളം തന്നെയാണ്. അങ്ങനെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ 1 ഡിഗ്രി കൂടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നാം തിളക്കും. ആത്മമണ്ഡലത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ കൈപിടിച്ച് കയറ്റും. അത്ഭുതങ്ങളിലൂടെ കർത്താവ് നമ്മെ നടത്തും. ഇവിടെ പൗലോസ് പറയുന്നു, നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കുക അഥവാ വീശിക്കൊടുക്കുക. എങ്ങനെ വീശിക്കൊടുക്കണം, എങ്ങനെ ജ്വലിപ്പിക്കണം, നമ്മളിലുള്ള കൃപാവരത്തെ എങ്ങനെ ജ്വലിപ്പിക്കുക എന്ന് വെച്ചാൽ, ഒന്ന്, പ്രാർത്ഥനയിലൂടെ. ഉപവാസം നല്ലതാണ്. യഥാർത്ഥത്തിൽ ആത്മാഭിഷേകം പ്രാപിച്ച യഥാർത്ഥ മാനസാന്തരമുള്ള ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിക്ക് ഉപവസിക്കാതിരിക്കാൻ കഴിയത്തില്ല, അവന് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ ആത്മാവുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥനാ വീരനായിരിക്കും. യേശുവിന്റെ ആത്മാവുണ്ടെങ്കിൽ അവൻ ദൈവവചനത്തെ സ്നേഹിക്കും. ദൈവവചനം വായിക്കാതിരിക്കാൻ അവന് കഴിയത്തില്ല. ഒരു ദിവസം ഒരു ഭാഗം പോലും വായിക്കാതെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അവൻ ആഹാരം കഴിച്ചില്ലെങ്കിലും ദൈവവചനം ധ്യാനിക്കുവാൻ അവൻ സമയമെടുക്കും. ഇവിടെ വീശിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ, ഒന്ന്,
ഭക്തൻ ഒളിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ ഒരു വീശിപ്പിടുക, പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ആത്മമണ്ഡലത്തെ, നമ്മുടെ ആത്മീകമാകുന്ന വിഷയത്തെ കാർന്ന് തിന്നുന്ന ഈ ലൗകിക ജീവിതത്തെ വരയിട്ട് അവിടെ നിർത്തണമെങ്കിൽ ശരിയായ പ്രാർത്ഥന ആവശ്യമാണ്. മറ്റൊന്ന് വിശ്വാസം ആവശ്യമാണ്. ചിലർ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, പക്ഷെ വിശ്വാസം കാണത്തില്ല. വിശ്വാസം, ഞാൻ പറഞ്ഞു, ആശിക്കുന്നത് കാര്യത്തിലുള്ള ഉറപ്പുണ്ടായിരിക്കണം. ആശിക്കുന്ന വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഫലം, കാണാത്ത കാര്യങ്ങളുടെ വിശ്വാസം, കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഉറപ്പുമാണ്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഉറപ്പുണ്ടായിരിക്കണം. ആശിക്കുന്ന കാര്യത്തിലുള്ള ഉറപ്പുണ്ടായിരിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ നിശ്ചയമായത് സംഭവിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെ ഊതി കൊടുക്കാം? ദൈവവചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, വിശ്വാസത്തിലൂടെ. വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെങ്കിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുമെന്ന തിരുവചനം പറയുന്നത്. കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കണം. അത്ഭുതങ്ങൾ എനിക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ്. അടയാളങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. വരും കാലഘട്ടത്തിൽ ദൈവം ഞാൻ വെച്ചിരിക്കുന്ന വിഷയത്തിന് ദൈവം മറുപടി തരുകയും പോവുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ വിശ്വസിക്കുകയും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അനവധി വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നു. ഇനി നമ്മൾ വിശ്വസിക്കാതെയും പ്രാർത്ഥിക്കാതെയും വരുന്ന അനവധി വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം, കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യാചിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന തിരുവചനം പറയുന്നത്. ഇവിടെ പറയുന്നു, ഒന്ന് പ്രാർത്ഥന, രണ്ട് വിശ്വാസം, മൂന്ന് അനുസരണ. ഇന്നത്തെ കാലഘട്ടത്തിൽ തിരുവചനം ശക്തമായി വിളിച്ചു പറയുന്നത് ശരിയാണ്. ദൈവിക വചനത്തിൽ നിലനിൽക്കുന്ന ഭക്തന്മാർ കുറവാണ്, വിശ്വാസികൾ കുറവാണ്. അവർക്ക് ദൈവവചനം വേണ്ട. ദൈവവചനം വഴി വിട്ടുള്ള ജീവിതമാണ് അവർ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവവചനത്തെ അല്പം പോലും വിലകൽപ്പിക്കാതെ അവർക്ക് തോന്നിയ ദിക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പേര് ക്രിസ്ത്യാനി എന്ന പേര്, ദൈവവചനത്തിന്റെ ശക്തി എന്താണെന്നോ, എങ്ങനെ ജീവിക്കണമെന്നോ, ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നോ അറിയാതിരിക്കുന്ന ഈ ഒരു ജനറേഷനാണ് ഈ കാലഘട്ടത്തിലെ ജനമെന്ന് പറയുന്നത്. ദൈവജനമേ, അനുസരിക്കുന്ന ഭക്തന്മാരിലാണ് ദൈവ പ്രവൃത്തി ആരംഭിക്കുന്നത്. ദൈവം അനുസരിക്കുന്നവരിലൂടെയാണ് അത്ഭുതങ്ങൾ നടത്തുന്നത്. അനുസരണം എന്ന് പറയുന്നത് അതൊരു യാഗം തന്നെയാണ്. ആമേൻ. സ്തോത്രം. കേൾക്കുന്നത്, ദൈവവചനം കേട്ട് അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ യാഗം തന്നെയാണ്. ഇവിടെ മറ്റൊന്ന്, കർമ്മനിഷ്ഠത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒന്ന് പ്രാർത്ഥന, രണ്ട് വിശ്വാസം, മൂന്ന് അനുസരണ, നാല് കർമ്മനിഷ്ഠത. ദൈവമക്കളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും കർമ്മനിഷ്ഠത ഉണ്ടായിരിക്കണം. ശരിയായ ഒരു ടൈം ടേബിൾ പ്രകാരം എല്ലാ കാര്യങ്ങളും ശരിയായി മുമ്പോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കണം ദൈവമക്കൾ എന്ന് പറയുന്നവര്. ഇവിടെ പറയുന്നു, നീ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം. തിമോത്തിയോസിന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തനിക്ക് തന്നെ ചിന്താഗതി തോന്നിക്കാണും, ഇനി ഇവിടെ നിൽക്കണമോ വേണ്ടയോ എന്ന്. കാരണം ഭയം തന്നെ ഉടലെടുത്തു. ഓൾറെഡി പൗലോസ് പറഞ്ഞിട്ടുണ്ട്, അവൻ ഭയമുള്ളവനാണ്, അവനെ ഭയപ്പെടുത്തരുതാരും എന്ന് അപ്പോസ്തലൻ എന്ന പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അവനെ ആരും നിങ്ങൾ ഭയപ്പെടുത്തരുത് എന്നുള്ളൊരു വാചകം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. തിമോത്തിയോസെ, നിന്നിൽ അഭിഷേകമുണ്ട്, നിനക്ക് നീ അത് മനസ്സിലാക്കണം. നീ പ്രാപിച്ച അഭിഷേകം അത് ഭയത്തിൻ്റെതല്ല. എന്നെ കേൾക്കുന്നവൻ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭയത്തിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് ആ പകലിനോട് ബൈ പറ. കാരണം ഭയം ദൈവത്തിൻ്റെതല്ല, നിരാശ ദൈവത്തിൻ്റെതല്ല, ഇതെല്ലാം ഭീരുത്വത്തിന്റെ ആത്മാവാണ്. ഇതെല്ലാം സാധാന്യമാകുന്നു, ദുഷ്ടൻ കൊണ്ടുവരുന്ന ചിന്തകളാണ്, ദുഷ്ടൻ കൊണ്ടുവരുന്ന ചിന്തകൾ ലോകത്തിൻ്റെതാണ്. എന്നാൽ ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. ആത്മാവ് എന്ന് പറഞ്ഞ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ദൈവാത്മാവ് എന്ന് പറഞ്ഞു അത് ശക്തിയുടെ ആത്മാവാണ്, അത് സുബോധത്തിന്റെ ആത്മാവാണ്. ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ ദൈവമക്കൾക്ക് കൃപ തരുന്നതാണ് ആ ആത്മാവ് എന്ന് പറയുന്നത്. ഏത് വിഷയത്തിലും തളർന്നു പോകത്തില്ല. അവനെ പിടിച്ചു നിർത്തുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. അവന് പ്രത്യാശി തരുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു, നീ പ്രാപിച്ചത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഇവിടെ പറയുന്നു,
സുവിശേഷത്തിനായി ദൈവ ശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ദൈവമക്കളെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന കഷ്ടം സഹിക്കുവാൻ കൂടിയാണ്. ഈ ലോകത്തിലെ ആഡംബരപരമാകുന്ന ജീവിതത്തിന് വേണ്ടിയല്ല ക്രൈസ്തവരെ ദൈവം വിളിച്ചിരിക്കുന്നത്. കഷ്ടം സഹിക്കുവാൻ ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ഇവിടെ പൗലോസ് തനിക്കറിയാമായിരുന്നു താൻ ഈ കഷ്ടതകൾ മുഴുവനും അനുഭവിക്കുന്നത് ആമേൻ കർത്താവിന് വേണ്ടിയാണെന്ന് അപ്പോസ്തലനാകുന്ന പൗലോസിന് നന്നായി അറിയാമായിരുന്നു. പൗലോസിന്റെ അവസാനത്തെ ലേഖനമാണ് ഇനി താൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളത്. അപ്പോസ്തലനാകുന്ന പൗലോസിന് നന്നായി അറിയാമായിരുന്നു. എങ്കിലും താൻ ജയിലിൽ കിടക്കുമ്പോഴും താൻ മരിക്കാൻ പോകുന്നു എന്നുള്ളത് തനിക്ക് അറിയാമായിരുന്നിട്ടും ദൈവസഭയ്ക്ക് താൻ ലേഖനം എഴുതുന്നത് ശക്തിയോടുകൂടിയായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി നിൽപ്പാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? നമ്മുടെ മരണ ദിവസം ഡോക്ടേഴ്സ് പറയുകയാണോ നാളെ ഇത്ര മണിക്ക് മരിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളിൽ എത്ര പേർ ആഹാരം കഴിക്കും? നിങ്ങളിൽ എത്ര പേർ മറ്റുള്ളവരെ ബലപ്പെടുത്തും? ശ്രദ്ധിക്കുക, പൗലോസിന് ഒരു വ്യക്തമായ ഒരു വെളിപ്പാട് തനിക്ക് കിട്ടിയിരുന്നു. എന്തെന്നറിയാമോ? താൻ ഇവിടെ വെച്ച് തന്റെ തല അറുത്തു മാറ്റുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ ദൈവത്തിന്റെ അരികിൽ താൻ ദമസ്കോസ് പടിവാതിൽക്കൽ വെച്ച് ആമേൻ കേട്ട ശബ്ദത്തിന്റെ ഉടമയാകുന്ന ക്രിസ്തുവിന്റെ അരികിലേക്ക് താൻ എത്തിച്ചേരുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. തനിക്കൊരു കിരീടം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് അവസാനത്തെ ശ്വാസം വലിച്ചു വിടുന്ന പല പ്രിയപ്പെട്ടവർക്കും ഒരു ഉറപ്പില്ലാതെ മരിക്കുന്നത്, എവിടേക്ക് പോകുന്നു എന്നുള്ള ചിന്തകൾ പോലും ഇല്ലാതെ മരിക്കുന്നത്. ദൈവമക്കളെ, ഒരു ദിവസമേയും ജീവിച്ചോളെങ്കിലും ക്രിസ്തുവിനായി ജീവിക്കണം. ഒരു ദിവസമായി ആരാധിച്ചോളെങ്കിലും ശക്തമായി ആരാധിക്കണം. ഒരു ദിവസമായി പ്രാർത്ഥിച്ചോളെങ്കിലും അത് ശക്തമായ പ്രാർത്ഥനയായിരിക്കണം. അടുത്ത ദിവസം ശക്തമായി പ്രാർത്ഥിക്കാനോ ഉപവസിക്കുവാനോ ആരാധിക്കുവാനോ ഞാനും നിങ്ങളും ഉണ്ട് എന്ന് ആർക്കും തീർത്തു പറയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് കിട്ടിയ സമയം ഉപവസിക്കുക, കിട്ടിയ സമയം ആത്മ മണ്ഡലത്തിൽ കയറുക, കിട്ടിയ സമയം ആത്മാവിൽ പ്രാർത്ഥിക്കുക, കിട്ടിയ സമയം കരയുക, കിട്ടിയ സമയം ആത്മതപനം ചെയ്യുക, തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയുക, ഒന്നും മൂടി വെക്കാതെ ഉള്ളത് ഹൃദയംഗമമായി ദൈവത്തോട് ഏറ്റു പറഞ്ഞ് കരഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ ഒരുങ്ങി നിൽക്കുന്നുവെങ്കിൽ ലാസറിനെ ഉറക്കം വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നതുപോലെ കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹള നാദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മുമ്പേ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ഇവിടെ എന്താണ് ഉപനിധി? ഉപനിധി എന്ന് പറഞ്ഞു അവൻ, ഇതാണ് അർത്ഥം, ഞാൻ അവന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ദൗത്യം, അല്ലെങ്കിൽ ഉപദേശം, അല്ലെങ്കിൽ ജീവൻ, ഇതൊക്കെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജീവൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആമേൻ. അവനാണ് എന്റെ ദൗത്യം, സുവിശേഷമാണ് എന്റെ ദൗത്യം, എന്റെ ഉപദേശമാണ് എന്റെ ദൗത്യം, അവന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുകയാണ്. അപ്പോസ്തലനാകുന്ന പൗലോസിനെ മിക്കവാറും എല്ലാവരും വിട്ടുപോയി. പൗലോസ് പറയുന്നു, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു. ഫുഗലോസും ഹെർമനോസും ആമേൻ സ്തോത്രം, അവരും ഈ ഇങ്ങനെയുള്ളവരായിരുന്നു. പക്ഷേ ചിലരൊക്കെ എന്നെ താല്പര്യത്തോടെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ നിസ്തുല്യമാകുന്ന സ്നേഹത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും അപ്പോസ്തലനാകുന്ന പൗലോസ് തിമോത്യോസിന് എഴുതുകയാണ്. താൻ ഇങ്ങനെ എഴുതി, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഈ നാളുകളിൽ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ ഏറെ ആവശ്യമാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, പദ്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാം. എന്താണ് പദ്യവചനം? ക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും അടിസ്ഥാനപരവും സത്യസന്ധവുമായ ഉപദേശമാണ്. ഇന്ന് സത്യസന്ധമാകുന്ന ഉപദേശങ്ങളില്ല, അടിസ്ഥാനപരമാകുന്ന ഉപദേശങ്ങളില്ല, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഞാൻ നിർത്തട്ടെ, നാലാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് പറയുകയാണ്, തിമോത്യോസേ, നീ
എന്നിലുള്ള എന്റെ കൈവപ്പിനാലുള്ള നിന്നിൽ വ്യാപരിക്കുന്ന ആ കൃപാവരം നീ ഏറ്റെടുത്തുകൊണ്ട് നീ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. എന്നിട്ട് വചനം പ്രസംഗിക്കണം. സമയത്തിലും അസമയത്തിലും നീ ഒരുങ്ങിയിരിക്കണം. പദ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തുനിയുകയും ചെയ്യുന്ന കാലം വരുന്നു. നീയോ സകലത്തിലും നിർബന്ധനായിരിക്കുക, കഷ്ടം സഹിക്കുക, ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിറപടിയായി നിന്റെ ശുശ്രൂഷ നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലം അടുത്തു. ഇവിടെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു കപ്പൽ ഒരു സ്ഥലത്ത് നങ്കൂരമിട്ടിരിക്കുമ്പോൾ ആ നങ്കൂരം എടുത്തിട്ട് ആ കപ്പൽ ശാന്തമായ ഒരു തീരത്തേക്ക് എത്തിച്ചേരാൻ സമയമായി. പൗലോസിന് ബോധ്യമായി ശാന്തമായൊരു തീരമുണ്ട്. പാട്ടുകാരൻ ഇങ്ങനെ പാടി, ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്തനോടേറ്റമടുത്തു, ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്തനോടേറ്റമടുത്തു, അധികമില്ല അധികമില്ല യാത്ര അധികമില്ല, ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്തനോടേറ്റമടുത്തു. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വരാൻ സമയമായി. നമുക്കൊരുങ്ങാം. ഈ ദിവസങ്ങളിൽ നാം ഒരുങ്ങേണ്ട സമയമാണ്. അതുകൊണ്ട് എല്ലാ പ്രശ്നത്തിന്റെ മേലും ദൈവജനം നിൽക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. ആകയാൽ ഉണരാം, പ്രാർത്ഥിക്കാം. രാജ്യത്തിന് തന്നെ, സഭയ്ക്ക് തന്നെ, ഭവനത്തിന് തന്നെ മാറ്റങ്ങൾ വരുത്തുന്ന അഗ്നിയുടെ പ്രാർത്ഥനയെ ആത്മമണ്ഡലത്തിന്റെ പ്രാർത്ഥനയായി ഈ ദിവസങ്ങളിലെ 21 days പ്രാർത്ഥന ശക്തമായി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം അനുവദിച്ച ദൈവദാസനെ, കുടുംബത്തിന്, സഭയ്ക്ക്, മറ്റുള്ള എല്ലാവർക്കും നന്ദി കരേറ്റുന്നു. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു.